നമസ്കാരം. സ്വർണ്ണക്കടത്ത് സ്വർണ്ണക്കടത്ത് സ്വർണ്ണക്കടത്ത്. ഈ സ്വർണ്ണക്കടത്ത് എങ്ങോട്ടൊക്കെയാണ് കടത്തുന്നത്? സ്വർണ്ണക്കടത്തിന് ഒരുപാട് ചരിത്രം പറയാനുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ തീരില്ല. പിന്നെ മാധ്യമങ്ങളിൽ നിന്ന് സ്വർണ്ണക്കടത്തിന്റെ ശ്രദ്ധ തിരിഞ്ഞു പോകുന്നു എന്നൊക്കെ ചില ആളുകൾക്ക് പരാതിയുണ്ട്. ആ പരാതി പരിഹരിക്കാനാണ് അതിന്റെ കൃത്യമായ വിവരങ്ങൾ ഞങ്ങൾ അന്വേഷിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും സ്വർണ്ണക്കടത്ത് ഒരു നടക്ക് പോവുകയില്ല. നമ്മുടെ കാരാട്ട് ഫൈസൽ പിടിയിലായിട്ടുണ്ട്. ഈ കടത്തുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. എന്തൊക്കെയായാലും സ്വപ്ന കൊടുത്ത രാഷ്ട്രീയക്കാരുടെ ലിസ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടില്ല. പുറത്തു വരുമ്പോൾ കൂടുതൽ 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 ആളുകൾ ഇതിലേക്ക് എത്തിച്ചേരും. ഇതിന്റെ ഭാഗമാകും, അല്ലെങ്കിൽ ഭാഗമായിട്ടുണ്ട്, അവരുടെ പേര് വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സ്വർണ്ണക്കടത്തിന് തീവ്രവാദി ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ട് എന്ന തുടക്കം മുതൽ തന്നെ ഇതിനെ അത് ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്തത് തത്വമേ ന്യൂസാണ്. അത് പിന്നീട് മറ്റു മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയും അത് പിന്നീട് അത് വാർത്തയായി വരികയും തീവ്രവാദ ഗ്രൂപ്പുകളെ സഹായിക്കാൻ വേണ്ടി, രാജ്യവിരുദ്ധ ഗ്രൂപ്പുകളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് പ്രധാനമായും സ്വർണ്ണക്കടത്ത് ഇത്തരത്തിൽ ഡിപ്ലോമാറ്റിക് സംവിധാനം വഴിയും അല്ലാതെയും ഒക്കെ നടക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. NIA-ക്കും കസ്റ്റംസിനും ഒക്കെ ആ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത്. മാത്രമല്ല, സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടി പ്രേക്ഷകരോട് ഒന്ന് പങ്കുവയ്ക്കാം. എന്താണ് കാര്യം എന്നറിയുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് തീവ്രവാദ സംഘടനകളുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ NIA-ക്ക് ഏറ്റവും ഒടുവിൽ വിവരം ലഭിച്ചിരിക്കുന്നത്. കേരളത്തിന് പുറമെ ഹൈദരാബാദ്, ബംഗളൂരു, ചെന്നൈ നഗരങ്ങളിലും വേരോട്ടമുള്ള ചില ജിഹാദി ഗ്രൂപ്പുകളിലൂടെയാണ് കള്ളക്കടത്ത് സ്വർണ്ണ കൈമാറ്റം ചെയ്തിരുന്നു എന്ന് നാലാം പ്രതി സന്ദീപ് നായർ സൂചന നൽകി. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ സന്ദീപ് നായർ അയാൾ മാപ്പുസാക്ഷിയാവാൻ സാധ്യതയുണ്ടെന്നും അതിന് താല്പര്യമുണ്ടെന്നും കാര്യങ്ങളൊക്കെ രഹസ്യമായി തുറന്നു പറയാമെന്നും ഒക്കെ സമ്മതിച്ചിരുന്നു. ഈ സന്ദീപ് നായരുടെ ചില നിഗമനങ്ങളിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ പൂർണ്ണമായി വിവരം ലഭിച്ചിട്ടില്ല. എന്നാൽ പോലും അതിന്റെ സൂചനകളാണ് നമ്മൾ നൽകുന്നത്. തനിക്കറിയാവുന്ന എല്ലാം വെളിപ്പെടുത്താൻ സന്നദ്ധത അറിയിച്ച സന്ദീപിന്റെ കുറ്റസമ്മതം മജിസ്ട്രേറ്റിന് മുന്നിൽ ഇപ്പോൾ രഹസ്യമായി രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. നിർണായക വിവരങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് രഹസ്യമൊഴി അനുവദിക്കണമെന്ന സന്ദീപിന്റെ അപേക്ഷയെ NIA കോടതിയിൽ എതിർക്കാതിരുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ രണ്ടാം പ്രതി സ്വപ്ന സുരേഷും കുറ്റസമ്മതമൊഴി നൽകുമെന്നാണ്. ഇപ്പോൾ കുറ്റസമ്മതമൊഴി നൽകുമ്പോൾ മാപ്പുസാക്ഷിയാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വേണമെങ്കിൽ കോടതിക്ക് തീരുമാനമെടുക്കാം, ശിക്ഷിക്കാം, ആ രീതിയിലൊക്കെ ചെയ്യാം. അതൊക്കെ കോടതിയുടെ ആ ഒരു റീസണിങ്ങിന് വിടുന്ന കാര്യങ്ങളാണ്. കോടതിയിൽ ഉടൻ ഈ വിഷയത്തിൽ അപേക്ഷ നൽകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പ്രതികളിൽ ചിലർക്ക് മതപരിവർത്തനം നടത്തുന്ന സംഘടനകളുമായുള്ള ബന്ധം അന്വേഷിക്കുന്നുണ്ട്. ഈ മതപരിവർത്തനം നടത്താൻ വേണ്ടി, അതായത് ജിഹാദി ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് മതപരിവർത്തനം നടത്തുന്ന ഈ സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെടുന്നവരെ, കാരിയർമാരെ ഉൾപ്പെടെ മതപരിവർത്തനം നടത്തി ആ രീതിയിൽ ഒരു ഇതിനിടയിലൂടെ അത് നടത്തിവിടുന്ന ചില പരിപാടികളും ചില അജണ്ടകളും ചിലർ പ്രാവർത്തികമാക്കുന്നു എന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബംഗളൂരുവിലുള്ള ചില സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ സ്വർണ്ണക്കടത്തിലും പണം മുടക്കിയതായി അറിയാം എന്ന സ്വപ്ന സുരേഷിന്റെ മൊഴി അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ സ്വർണം പോയ വഴികളെപ്പറ്റിയും ഇവർക്ക് നല്ല ബോധ്യമുണ്ട്. ഇതൊക്കെ ഇവർ ഇപ്പോൾ തുറന്ന് സമ്മതിക്കുമെന്നാണ്, NIA കോടതി മുമ്പാകെ തുറന്ന് സമ്മതിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ 24-ാം പ്രതി വിവാദ ചോദ്യത്തിന്റെ പേരിൽ നമ്മുടെ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ജോസഫ് സാറിന്റെ കൈവെട്ടിയ കേസിലെ 24-ാം പ്രതി മുഹമ്മദ് അലി ഇബ്രാഹിം മതപരിവർത്തനത്തിന് പരിശീലനം നൽകുന്നയാളാണ് എന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. മതമാറ്റത്തിന് പ്രേരണ ഉണ്ടായെന്ന് സന്ദീപ് നായർ NIA-യോട് പറഞ്ഞു എന്ന സൂചന കൂടിയുണ്ട്. അതായത് സന്ദീപ് നായർ അയാൾ ഹിന്ദുവാണ്, അയാളെ മതം മാറ്റി അയാൾക്ക് കൂടുതൽ ലാഭമുണ്ടാക്കുന്ന, പണം നേടാൻ സാധിക്കുന്ന ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കാം, ആ രീതിയിൽ കൂടുതൽ ഇപ്പോൾ മതം മാറി മറ്റൊരു മതത്തിലേക്ക്, ന്യൂനപക്ഷ മതത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ കൂടുതൽ ഗുണകരമാകും എന്ന കാര്യമൊക്കെ പറഞ്ഞ് ഇയാളെ ബ്രെയിൻ വാഷ് ചെയ്ത് മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്നുള്ള വിവരമുണ്ട്. അത് ഈ കൈവെട്ട് കേസിലെ പ്രതി ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ ഭാഗമാക്കാണ് എന്ന സൂചന കൂടി ലഭിക്കുന്നുണ്ട്. സ്വപ്ന ഉൾപ്പെടെയുള്ളവർ രാജ്യാന്തര സ്വർണ്ണക്കടത്ത് സംഘത്തിലെ കണ്ണികളാണ് എന്ന അന്വേഷണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചു. സ്വർണ്ണക്കടത്തിലൂടെ ലഭിക്കുന്ന വിവരം ഹൈദരാബാദിലെ ഒരു തീവ്രവാദ സംഘടനയിലേക്ക് എത്തി എന്ന തരത്തിൽ വിവരം ലഭിച്ചിരുന്നു. നമ്മളും അന്ന് ആ വാർത്ത നൽകിയതാണ്. ഇക്കാര്യം സന്ദീപ് നായർ സമ്മതിച്ചിട്ടുണ്ട്. സ്വർണം വരുന്നതിനെപ്പറ്റി ചില ഉന്നതർക്ക് അറിവുണ്ടായിരുന്നു എന്നുള്ള കാര്യം, അത് വീണ്ടും മൂന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവിടെ പലർക്കും, പല വ്യക്തികൾക്കും, പല രാഷ്ട്രീയ പ്രവർത്തകർക്കും, അതുപോലെ തന്നെ അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കും ഉദ്യോഗസ്ഥർക്കുമൊക്കെ സ്വർണം വരുന്നുണ്ട് എന്നത് കൃത്യമായി തന്നെ അറിയാമായിരുന്നു. അത് ഏതൊക്കെ രീതിയിലാണ് വന്നത് വരുന്നത് എന്നൊക്കെ അറിയാമായിരുന്നു. പക്ഷേ അവരാരും അതൊക്കെ മൗനമായി ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്ന, അവർക്കും അതിന് വിഹിതം കിട്ടുന്നുണ്ടാകും എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഹൈദരാബാദ്, ബംഗളൂരു തുടങ്ങിയ, മംഗലാപുരം തുടങ്ങിയ അവിടെ നടക്കുന്ന പല സ്വർണ്ണക്കടത്തിലും ഇവിടുത്തെ പ്രതികൾക്ക്, ഇവിടെ ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്ന പല പ്രതികൾക്കും അടുത്ത ബന്ധമുണ്ട് എന്ന സൂചനയുണ്ട്. അതുപോലെ ഇവരെയൊക്കെ വിളിച്ചതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. KT റമീസ, സന്ദീപ് നായർ, ജലീൽ ജലാൽ എന്നിവരുടെ ഫോൺ രേഖകളിൽ നിന്ന് ഇവരെയൊക്കെ ഹൈദരാബാദിലും അതുപോലെ ബംഗളൂരുവിലും മംഗലാപുരത്തുമൊക്കെ ഇവർ പല രീതിയിൽ ഈ മൂന്ന് പേരും ബന്ധപ്പെട്ടതായും സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ളവർ ഇതിന് സഹായം നൽകിയതായുമുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. 21 തവണ സ്വർണം കടത്തിയത് ഇവർക്ക് വേണ്ടിയാണ്. അതായത് ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ 21 തവണ, പല തവണ കടത്തി, അതിലൊന്നാണ് പിടിക്കപ്പെട്ടത്. അതിൽ 21 തവണ സ്വർണം കടത്തിയത് ഈ ഗ്രൂപ്പിന് വേണ്ടിയാണ്. ഈ KT റമീസ്, ജലാല്, സ്വപ്ന സുരേഷ്, സന്ദീപ് നായര് അങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്ക് വേണ്ടിയാണ്. സരിത്തിന്റേത് പിന്നീടുള്ള ഒരു കഥയാണ്.
തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വഴി മലപ്പുറത്തേക്കും ബംഗളൂരുവിലേക്കും ചെന്നൈ വഴി ഹൈദരാബാദിലേക്കും സ്വർണം പല കുറി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ IS പ്രവർത്തനങ്ങൾക്കായി സിറിയയിലേക്ക് കടന്നവരുമായി ഈ കൂട്ടർക്ക്, ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ബന്ധമുണ്ട് എന്ന സൂചന കൂടിയുണ്ട്. പിടിയിലായ സെയ്ദലവിക്ക് അൽഗുമ എന്ന സംഘടനയുമായി ബന്ധമുണ്ടായിരുന്നു, നമ്മൾ ആ വാർത്ത കൊടുത്തതാണ്. ഈ അൽഗുമ നിരോധിച്ചപ്പോൾ മറ്റ് പല സംഘടനകളുടെയും പേരിൽ, നമ്മൾ നേരത്തെ സിമി നിരോധിച്ചപ്പോൾ അത് പല പല കഷ്ണങ്ങളായും മറ്റ് പല ഗ്രൂപ്പുകളിലും ലീഗിലും INL ഒക്കെ ചേക്കേറിയതുപോലെ, ഈ അൽഗുമ നിരോധിച്ചപ്പോൾ അത് മറ്റ് പല തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെടുത്തി ഇതുപോലെ. ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സ്വർണ്ണക്കടത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകമായി അല്ലെങ്കിൽ ഒരു സ്രോതസ്സായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഈ മതപരിവർത്തനം, സ്വർണ്ണക്കടത്ത്, തീവ്രവാദം, രാജ്യവിരുദ്ധ പ്രവർത്തനം, ഇതെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. സന്ദീപ് നായരുടെ മൊഴികളിൽ നിന്ന് ഇതൊക്കെ തന്നെ മനസ്സിലാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും സ്വപ്നയും സന്ദീപും ഒക്കെ മൊഴി നൽകിയാൽ, രഹസ്യ മൊഴി നൽകിയാൽ ആരൊക്കെ ഏതൊക്കെ തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ആരൊക്കെ എങ്ങനെയൊക്കെ പിടിയിലാകും എന്നുള്ള വിവരം അറിയാൻ സാധിക്കും. നമുക്ക് ഏതായാലും കാത്തിരിക്കുകയല്ലാതെ മാർഗമില്ല. NIA കോടതിയിൽ അപേക്ഷ നൽകി എന്നാണ് സൂചന. അതിന്റെ മറ്റ് വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും നമുക്കറിയാൻ സാധിക്കും. വെബ് ഡെസ്ക്, തപ്പുമേ ന്യൂസ്.